മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ബ്രെക്സിറ്റ് പ്രാബല്യത്തിൽ വരുന്ന വിവരം നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നോർത്തേൺ അയർലൻഡിലും യു കെയിലും അയർലൻഡിലുള്ള നമുക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് എന്നൊരു സംവിധാനം പുതുതായിട്ട് പറ്റി മാർച്ച് ഒന്നാം തീയതി ഐറിഷ് വേദയിലൂടെ ഒരു ന്യൂസ് എഴുതിയിട്ടിരുന്നു ആ ന്യൂസിൽ മാർച്ച് ഒന്നാം തീയതി മുതൽ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യാം എന്നുകൂടെ മെൻഷൻ ചെയ്തിരുന്നു ആ ന്യൂസിനെ തുടർന്ന് ഞാൻ എൻ്റെ ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്റ്റ് ചെയ്തിരുന്നു ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എൻ്റെ പോസ്റ്റ് ബോക്സ് നോക്കിയപ്പോൾ എൻ്റെ ഇൻഷുറൻസ് കമ്പനി എനിക്കൊരു ലെറ്റർ അയച്ചിട്ടുണ്ട് ആ ലെറ്റർ ഇതാണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരുപക്ഷെ ഗ്രീൻ കാർഡ് ആണെങ്കിലോ അതെ എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടിയിരിക്കുകയാണ് ഒരു ലെറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് ഇതാണ് ഗ്രീൻ കാർഡ് അങ്ങനെ എനിക്ക് ഗ്രീൻ കാർഡ് ഇന്ന് കിട്ടിയിരിക്കുകയാണ് ഇത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും പോളിസി ഹോൾഡേഴ്സിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു ഒരുപക്ഷെ റിക്വസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന രീതിയിൽ കൊടുക്കുന്നത് ഓരോ ഇൻഷുറൻസ് കമ്പനി ലക്ഷക്കണക്കിന് വണ്ടികളാണ് രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നത് അപ്പം അവരുടെ സൈഡിൽ നിന്ന് അവർ തന്നെ ഇഷ്യൂ ചെയ്ത് എല്ലാ പോളിസി ഹോൾഡേഴ്സിനും കൊടുത്തു വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ അടുത്ത ആറ് മാസം എടുക്കും നിങ്ങൾക്ക് ഇത് കൈപ്പറ്റാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാനാണെങ്കിൽ അതേസമയം നിങ്ങളായിട്ട് അവരെ ഒന്ന് ഫോൺ വിളിച്ച് പറയുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് വിതിൻ ടു വീക്സ് കിട്ടും ഞാൻ ഒന്നാം തീയതി കൊടുത്താണ് ഇന്ന് പതിമൂന്നാം തീയതി ആയതേ ഉള്ളൂ എനിക്ക് വിതിൻ ടു വീക്സ് എൻ്റെ ഗ്രീൻ കാർഡ് കൈ കിട്ടി ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് എല്ലാ പോളിസി ഹോൾഡേഴ്സിനും ഇത് കിട്ടുകയും ചെയ്യും ഇനി വേറൊരു ഇൻഫർമേഷൻ കൂടെ പറഞ്ഞുതരാം എൻ്റെ കാറിൽ ഞാനും എൻ്റെ വൈഫും അങ്ങനെ രണ്ട് പേരാണ് ഡ്രൈവറായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗ്രീൻ കാർഡ് മതി എനിക്കും എൻ്റെ വൈഫിനും നോർദേൺ ഐലൻഡിലോ യു കെ കെയിലോ വാഹനം ഉപയോഗിക്കാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് രണ്ടിൽ കൂടുതൽ പോളിസി ഹോൾഡേഴ്സ് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഒരു കാർഡ് മതി ആ ഒരു വാഹനം ഉപയോഗിക്കാനായിട്ട് എനിക്ക് വേറൊരു വാഹനം ഉപയോഗിക്കാൻ പറ്റില്ല എൻ്റെ വാഹനം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗ്രീൻ കാർഡ് എനിക്കും എൻ്റെ വൈഫിനെ യൂസ് ചെയ്യാം ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ കറണ്ട് ഇൻഷുറൻസ് എക്സ്പയർ ആകുന്നതാണോ ആ ഡേറ്റ് വരെയാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം ഞാൻ വീണ്ടും റിന്യൂ ചെയ്യേണ്ടിയിരിക്കുന്നു ഇനി വേറെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞുതരാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഇൻഷുറൻസ് പോളിസി നമ്പർ ആ സെയിം നമ്പർ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത് എൻ്റെ വണ്ടിയുടെ നമ്പർ ഉണ്ട് വണ്ടിയുടെ പേരുണ്ട് അതുപോലെ ഈ ഗ്രീൻ കാർഡ് വെച്ചിട്ട് യൂറോപ്യൻ ഉള്ളിലെ പല രാജ്യങ്ങളിലും എനിക്ക് എൻ്റെ വണ്ടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാനത് കാണിച്ചു തരാം ഈ ഗ്രീൻ കാർഡ് നിങ്ങൾ കാണുന്ന പോലെ ഈ ക്രോസ് ഓഫ് ചെയ്തിരിക്കുന്ന അത്രയും കൺട്രികളിൽ എനിക്ക് വണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല അതേസമയം നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റാവുന്ന കൺട്രി കോഡുകളുണ്ട് അത്രയും യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട കൺട്രികളിൽ എനിക്ക് എൻ്റെ വാഹനം ഉപയോഗിക്കാനായിട്ട് പറ്റും അഥവാ ഈ പോളിസി ഹോൾഡേഴ്സിന് എൻ്റെ വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ നോർദ്ണയലൻ്റും യു കെ മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യുക എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് ലഭിക്കും നിങ്ങൾക്ക് നോർദ്ണൻഡിലും ബാക്കിയുള്ള ഏത് യൂറോപ്യൻ കൺട്രികളിലും നിങ്ങൾക്ക് വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും വിഷിംഗ് യർ സേഫ് ഡ്രൈവിംഗ് വിത്ത് യു ഗ്രീൻ കാർഡ് അക്രോസ് യൂറോപ്യൻ യൂണിയൻ കൺട്രീസ്